എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിക്ക് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അതറിയില്ല. ആ, ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ, നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പോ. എവിടെ നോക്കിയാണ് നടക്കണത്? സംഗീതം ശിലകളെ പോലും അലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ പാടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോവാ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? പറഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ. താനെന്താ ഈ നേരത്തെ?
അത് നാളെ ബില്ല് മാറാൻ. അത് നാളെയല്ലേ, എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? വന്നത് പറയൂ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു അധ്യാപകന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ചില വിചാരങ്ങളുമായിട്ടാണ് താൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പറയൂ. അയച്ചകത്തിന്റെ പ്രതികരണം അറിയാൻ വന്നതാണോ? സാർ പേര് വെക്കാതെ കത്തയച്ചാലും തന്റെ കൈപ്പട കണ്ട എനിക്ക് മനസ്സിലാവും. സ്കൂൾ കുട്ടികളെ പോലെ താൻ ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റു മാഷുമാരോ കുട്ടികളോ ഇതറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നാണയില്ലോ എനിക്ക്. പ്ലീസ് സാർ എന്നോട് ക്ഷമിക്കണം, കത്തയക്കാൻ വിചാരിച്ചല്ല, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നിർമ്മല സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. കുട്ടികളുടെ കയ്യിൽ നിന്ന്? കുട്ടികളുടെ കയ്യിൽ എങ്ങനെ? നിർമ്മല ചുരുട്ടി കൂട്ടി എറിഞ്ഞത് കുട്ടികൾക്ക് കിട്ടി കാണും. പേര് വെക്കാതെ എഴുതിയതുകൊണ്ട് തൽക്കാലം താൻ രക്ഷപ്പെട്ടു. മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ സാർ ഒരു അബദ്ധം പറ്റിയതാണെന്ന്? എടോ, ലോകത്തുള്ള ഒരു കാമുകനും തന്റെ കാമുകിക്ക് അബദ്ധത്തിൽ ഒരു പ്രേമലേഖനം എഴുതിയിട്ടില്ല. ഇതൊന്നും ശരിയായ രീതിയല്ല. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരായ വഴിക്ക് ചിന്തിക്കാത്തത് എന്ത്? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാലോ. സാറ്, എന്താ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ലേ? അതല്ല, ആ കുട്ടിക്ക് എന്നോട് താല്പര്യമുണ്ടോന്ന് അറിയാതെ. താല്പര്യമുണ്ടോ എന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്ത് വേണം, ഞാൻ സംസാരിക്കണോ വേണ്ടയോ? സാറ് സംസാരിക്കണം. ആ എങ്കിൽ തൽക്കാലം ഞാൻ ചെല്ലേ.